കണ്ടൻസ്ഡ് മിൽക്കിനകത്തോട്ട് ഒന്ന് ഒഴിച്ചും കൂടി ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചേക്കണൊക്കെ അങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുക. ഇവിടെ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഞാൻ 2 കപ്പ് പാൽ, 1 കപ്പ് ഇത് സേമിയയുടെ, ഇതിന് ഞാൻ 2 കപ്പ് പാലാണ് വെച്ചിട്ട് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് നമുക്കതിനെ വേവിച്ചെടുക്കാം. ഇപ്പം ഞാൻ ആഡ് ചെയ്തേക്കുന്ന ഇച്ചിരി കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്തപ്പോൾ ഒന്ന് വെന്ത് ചെറുതായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ആ 1 കപ്പ് ഷുഗർ ഇതിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഒന്ന് തിളച്ച് വരട്ടെ. ഓക്കെ, ഞാനിതിപ്പം 2 കപ്പ് മിൽക്ക് അതിനകത്ത് ഒഴിച്ചേക്കുന്നത്, 1 കപ്പ് സേമിയയ്ക്ക്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് 1 കപ്പ് കൂടെ അങ്ങ് ആഡ് ചെയ്തേക്കട്ടെ. അപ്പോൾ ഒന്ന് ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഷുഗർ ഇത് സേമിയ വേഗത്തിലാവുന്നത് പായസം, ഒത്തിരി നമ്മൾ ടൈം എടുക്കുന്നതല്ല. ഓക്കെ, ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഷുഗർ ഇടുക, തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ ആയാലും മിൽക്കായാലും നമുക്കിപ്പോൾ കട്ടിയാവാം, ഷുഗർ കുറവാണെങ്കിലൊക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ പായസത്തിന്, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിപ്പം ഒരു ഓൾറെഡി ഈ സേമിയയുടെ അത് തിന്ന വരി തിന്ന. ഓക്കെ, അപ്പോൾ നമുക്ക് ഒത്തിരി ടൈമിനകത്ത് വെക്കേണ്ട ആവശ്യം, 85 മിനിറ്റ്സ് ഈ ഷുഗറിൽ കിടന്നിട്ടൊന്ന് വേവണം. ഇപ്പം ഇത് 3 to 5 മിനിറ്റ്സ് കിടന്നിട്ട് ഇതിപ്പം നന്നായിട്ട് പിടിച്ചിട്ടൊക്കെ ഉണ്ട്, മധുരമൊക്കെ ഉണ്ട്. ഇനി ഇപ്പം നമുക്ക് ഈ ഞാൻ ഈ കാർഡമത്തിൻ്റെ പൊടി നമുക്ക് ഇഷ്ടമുള്ള, നമുക്കിപ്പോൾ മണം വരുന്നിടം വരെ നമുക്ക് ഞാനിപ്പോൾ 3 teaspoon ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. കഴിയുമ്പോൾ നമുക്ക് കാഷ്യൂ നട്ട്, വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട് കൂടി ഇട്ടിട്ട് ഈസി ആയിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാം. ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിരിക്കുക. നല്ല അടിപൊളിയൊരു സേമിയ പായസം, കണ്ടൊത്തിരി ലൂസല്ല, നല്ല ഒരു വെർമിസെലി പായസം, സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ 1 കപ്പ് ഇത് എടുത്തിരിക്കുന്നത്, പിന്നെ 3 കപ്പ് പാലൊഴിച്ച് കുറച്ച് ഒരു 2 teaspoonനോളം കണ്ടൻസ് മിൽക്ക് ചുമ്മാ ഒരു ടേസ്റ്റിന് ചേർത്തത്, പിന്നെ ഷുഗർ 1 കപ്പ്, പിന്നെ നമുക്ക് ആവശ്യമുള്ള കാർഡമം, കാഷ്യൂ നട്ട്, പിന്നെ മുന്തിരിങ്ങ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ആവശ്യം റോസ്റ്റ് ചെയ്യുമ്പോൾ ഒരിത്തിരി നെയ്യും വേണം. അങ്ങനെ അടിപൊളിയായിട്ട് ഈസി ആയിട്ട് നമുക്കൊരു വെർമിസെല്ലി സേമിയ പായസം ഉണ്ടാക്കി. ഓക്കെ, നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക.